വിവോയുടെ വിവോ എക്സ് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ എക്സ് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ എക്സ് സിക്സ്റ്റി പ്രോ പ്ലസ്സിലെ 6.56 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ അമുല ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ എച്ച് ഡി ആർ 10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 19.8:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 92.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ലെതർ ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 grams ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 9.1 mm ആണ്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ 2 color variants ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസിക് ഓറഞ്ചും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB RAM 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB RAM 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിലെ LPDDR5 RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് RAM ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള ഒറിജിൻ ഓയസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ സൂയിസ് ഒപ്റ്റിക്സിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 4 camera സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 50MP F1.57 അപ്പേഴ്സൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് ISOCELL GN1 സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.3 inch ആണ്. പിന്നെ ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 48MP F2.2 അപ്പേഴ്സൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX598 സെൻസറാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സെൻസറിൽ ഗിംബൽ ലൈക്ക് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ആ വീഡിയോ റെക്കോർഡിങ്ങിലൊക്കെ വളരെ മികച്ചൊരു സ്റ്റെബിലൈസേഷൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ സെൻസറിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 114°. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെയാണ് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ 3rd 32MP F2.08 അപ്പേഴ്സൽ വരുന്ന പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x zoom സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4th 8MP F3.4 അപ്പേഴ്സൽ വരുന്ന പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ തന്നെ 60x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4K HDR 10+ വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32MP F2.45 അപ്പേഴ്സൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4200mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 55W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 4998 yuan ആണ്. അതായത് ഏകദേശം 56,500 rupees. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ചൈനയിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും, കാരണം വിവോ X50 series ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. 60,000 rupees പ്രൈസ് റേഞ്ചിലൊക്കെ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് വിവോ X60 Pro Plus എന്ന ഫോൺ വരുന്നത്. വില വളരെ കുറവാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.